നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുള്ള മാമാ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയുള്ള വാർത്തയായിരിക്കില്ല. അവർക്ക് ആഘോഷമാവണമെങ്കിൽ എന്തെങ്കിലും വാർത്ത ഗുജറാത്തിൽ നിന്ന് വരണം, അല്ലെങ്കിൽ യു പിയിൽ നിന്ന് വരണം. കുറേ നാളായിട്ട് ഗുജറാത്തിലെ വാർത്തകൾ അവർ എടുക്കുന്നില്ല. കാരണം അവിടുന്ന് അത് അങ്ങനെയുള്ള വാർത്തകൾ വരുന്നില്ല. ഇനി വന്നാൽ തന്നെ ആളുകൾ അതൊന്നും വിശ്വസിക്കാത്ത രീതിയിലായിപ്പോയി. അതുകൊണ്ട് ഗുജറാത്തിനെ അവർ വിട്ടുപിടിച്ചിരിക്കുകയാണ്. യു പി ആണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ താമസമില്ലാതെ യു പിയെയും അവർ ഒഴിവാക്കിയിട്ട് ആസാമിനെ പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, യു പിയിലെ ഒരു ആശുപത്രിയിൽ ഒരു ഡെങ്കി ബാധിതനായ രോഗിക്ക് പ്ലേറ്റ്ലെറ്റിന് പകരം മുസാംബി ജ്യൂസ് ആണ് കൊടുത്തത്, അതായത് ശരീരത്ത് കുത്തി വെച്ചത് എന്ന തരത്തിലാണ് ആ വാർത്ത വന്നത്. അതൊരു വ്യാജ വാർത്ത, ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നു. അതായത് ഒരു സ്വകാര്യ ആശുപത്രിയായിരുന്നു. ആ സ്വകാര്യ ആശുപത്രിയിൽ രോഗിയുടെ ബന്ധുക്കൾ തന്നെ പ്ലേറ്റ്ലെറ്റ് സംഘടിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. അതാണ് കുത്തിവെച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ മുസാംബി ജ്യൂസ് ഒന്നുമല്ല. പിന്നെ ആ പ്ലേറ്റ്ലെറ്റ് സൂക്ഷിക്കേണ്ട രീതിയിലായിരുന്നില്ല സൂക്ഷിച്ചത്. അതിനാൽ അത് മോശമാവുകയും അങ്ങനെയാണ് രോഗിക്ക് അപകടമുണ്ടായതെന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിലല്ല, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമല്ല, അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു. അവിടുത്തെ വരണാധികാരികൾ ഇടപെട്ടു. ആ ആശുപത്രിയുടെ കാരണം കാണിക്കലും വിശദീകരണമൊക്കെ ചോദിച്ചിരിക്കുകയാണ്. വേണ്ടി വന്നാൽ ആ ആശുപത്രി ഇടിച്ച് നിരത്തും എന്ന് തന്നെ യോഗി ആദിത്യനാഥ് ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിലോമീറ്ററുകൾ ദൂരെയുള്ള ഉത്തർപ്രദേശിൽ ഇങ്ങനൊരു വാർത്ത കടന്നു. അത് യോഗി ആദിത്യനാഥ് എന്തോ തെറ്റ് ചെയ്തു എന്ന തരത്തിലാണ് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ അതെടുത്തിട്ട് ആഘോഷിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പിന്നീടാണ് വന്നത്. കൊടുത്തത് പ്ലേറ്റ്ലെറ്റ് തന്നെയാണ്. ഇവർ ഈ പറയുന്ന പോലെ മുസാംബി ജ്യൂസൊക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നറിയില്ല. ആ തരത്തിലാണ് കൊടുത്തത്. ഈ എന്താ പറയുക, നമ്മൾ ഇത് വാർത്ത ഈ വായിക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത് ഗ്ലൂക്കോസിന് പകരം ഇതുപോലെ ഈ മുസാംബി ജ്യൂസ് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് ശരീരത്ത് കുത്തിക്കയറ്റുന്നതൊക്കെ ആയിരിക്കും ആളുകളുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയൊന്നും ആയിരുന്നില്ല ആ സംഭവം. പക്ഷേ ആ തരത്തിലാണ് ഇവിടെയുള്ള മാമാകൾ വാർത്ത പടച്ചുവിടുന്നത്. അത് ഉത്തർപ്രദേശിലെ കാര്യം. ഇനി ദാ ഇവിടെ ഇത് ഇന്നത്തെ ന്യൂസാണ് ഇനി പറയാൻ പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ യുവതിയെ മരുന്ന് മാറി കുത്തിവെച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. യു പി വരെയൊന്നും പോകണ്ട, കേരളത്തിൽ കോഴിക്കോട്. ആ നേഴ്സ് ഫോണും ചെയ്തുകൊണ്ട് വേറെന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ട് മരുന്ന് മാറി കുത്തിവെച്ചു, രോഗി മരണപ്പെട്ടു എന്നാണ് രോഗിയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ പരാതിപ്പെടുന്നത്. ഈ വാർത്തയ്ക്ക് അങ്ങ് യു പിയിലോ ഗുജറാത്തിലോ ഒന്നും പോകണ്ട. അവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ മീഡിയ അല്ലെങ്കിൽ മഞ്ഞപത്രങ്ങൾ കൊടുക്കുന്ന വാർത്ത, വാലും തുമ്പുമില്ലാത്ത വാർത്ത എടുത്തിട്ട് പിന്നെ ബാക്കി ഭാവനയും കൂടെ ചേർത്ത് ഉത്തർപ്രദേശ് എന്നും കൂടെ പറഞ്ഞ് വാർത്ത പടച്ചുവിടുന്ന മാമാ മാധ്യമങ്ങൾ അറിയാനാണ് നിങ്ങളുടെ തൊട്ടു മുന്നിൽ കോഴിക്കോട് ഇങ്ങനെയൊരു സംഭവം നടന്നു. എന്താഘോഷിക്കുന്നില്ലേ? എന്തിനാണ് ഇത്തരം വാർത്തകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത്? ഇവിടെ തന്നെ ഉണ്ട്, ദിവസവുമുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് എത്ര വാർത്ത വരുന്നു? നവജാത ശിശുക്കൾ മരണപ്പെടുന്ന, ഒരു മാസം തന്നെ 10-12 പേര് മരണപ്പെടുന്ന വാർത്ത ഇഷ്ടം പോലെ ഉണ്ട്. വെച്ച് ആഘോഷിക്ക്. ആ വേറൊരുത്തനുണ്ടല്ലോ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്നൊക്കെ പറഞ്ഞ് കഥാപ്രസംഗം പറഞ്ഞ് നടക്കുന്ന ഒരു ഹാഷ്മി, അയാളോട് പറ ആഘോഷിക്കാൻ. ആഘോഷിക്കട്ടെ. എന്തിനാണ് അങ്ങ് ഗുജറാത്തിലോട്ടും ഉത്തർപ്രദേശിലോട്ടും പോകുന്നത്? ആദ്യം ഇവിടെയുള്ള വാർത്തകൾ വൃത്തിയായിട്ട് മര്യാദയ്ക്ക് കൊടുക്കാനെങ്കിലും പറ. വളച്ചൊടിക്കാതെ, പൊതിഞ്ഞു വെക്കാതെ, ഇത് കേരളത്തിൽ നടന്നതാണ്. ആരോഗ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? ഇവിടെ ശരിയാക്കിയിട്ട് മതി കണ്ട ഗുജറാത്തിലോട്ടും ഉത്തർപ്രദേശിലോട്ടും പോവാൻ. സ്വന്തം കണ്ണിൽ വലിയ തടിക്കഷ്ണം കിടന്നിട്ട് കണ്ടവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നിൽക്കരുത്. ആദ്യം ഇവിടെ നന്നാവട്ടെ. അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.